Hi guys, welcome back to my channel. Appo innatha video ningal oru either owner aanu allengil ningal either vaangan irikkunna oru vyakti aanu engil complete aayittu kaanu adu ningal 2x speed il ittu kandalum kuzhappilla pattumengil full aayittu kaanu kaaranam oru vaadu important kaaryangal enikku parayanundu idile thanne bad news undu adu pole thanne good news undu pudiyathayittu either edukkan povunnavarkkulla good news avarkku thanne ulla bad news അതുപോലെ തന്നെ ഏതർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുള്ള ബാഡ് ന്യൂസ് ഇതെല്ലാം റിലേറ്റഡ് ടു നമ്മുടെ പുതിയതായിട്ട് വരാൻ പോകുന്ന എക്സ്റ്റെൻഡഡ് വാറണ്ടി ഫ്രീ ചാർജിങ് അല്ലെങ്കിൽ നമ്മുടെ കണക്ടിവിറ്റി സബ്സ്ക്രിപ്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ ഏതറിൻ്റെ സൈറ്റിൽ കണ്ട് കാണും ചിലർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് ഫോട്ടോ ഒക്കെ ഏതെങ്കിലും ഗ്രൂപ്പുകളൊക്കെ ഷെയർ ആയി കിട്ടിക്കാണും ഏതറിൻ്റെ സൈറ്റിൽ ഇന്ന് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടൊരു ഓഫർ കണ്ടു 30 ദിവസത്തേക്ക് അതായത് എൻഡ് ഓഫ് ദി സീസൺ എൻഡ് ഓഫ് ദി ഇയർ ഓഫർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് അതിലൊരു 4 ഓഫേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് 6,999 രൂപ വിലയുള്ള ഏതറിൻ്റെ പുതിയ ബാറ്ററി പ്രൊട്ടക്ഷൻ പ്ലാൻ 1 രൂപയ്ക്ക് 1 രൂപയ്ക്ക് ഞാനത് കണ്ടപ്പോൾ ആക്ച്വലി ഞെട്ടിപ്പോയി ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ ഈ 1 രൂപയ്ക്കോ ഇത് എത്ര നേരത്തേക്കാണാവോ ഫ്ലാഷ് സെയിൽ പോലെ വല്ലതാണോ പെട്ടെന്ന് തന്നെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു അതുകൂടാതെ നമുക്ക് അവരൊരു എക്സ്ചേഞ്ച് ഓഫർ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ വണ്ടി ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ ഏതറിൻ്റെ ഷോറൂമിൽ പോവുക ഏതർ ബുക്ക് ചെയ്യുക നമ്മുടെ വണ്ടിക്കൊരു ന്യായവില കിട്ടും പ്ലസ് 4,000 രൂപ എക്സ്ട്രാ ഒരു എക്സ്ചേഞ്ച് ബോണസ് അതായത് ഇപ്പോൾ ഞാനൊരു പഴയൊരു എൻടോർക്ക യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ ഒരു മാർക്കറ്റ് വില 50,000 ഉണ്ടെങ്കിൽ നമുക്കൊരു 54,000 രൂപ ഇതർ തരും അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുള്ളതാണ് എക്സ്ചേഞ്ച് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് അതും നല്ലൊരു ഓഫറാണ് പിന്നെ നമുക്ക് അതിൻ്റെ ഫൈനാൻസും കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ട് 5% ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ 0 പ്രോസസ്സിംഗ് ഫീ എന്നൊക്കെ പറഞ്ഞ് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് 3rd. 4th, 1 വർഷത്തേക്ക് ഏതർ ഗ്രിഡിൽ ഫ്രീ ചാർജിങ് അപ്പോൾ ഈ 4 ഓഫേഴ്സ് ഏതറിൻ്റെ സൈറ്റിൽ 30 ദിവസം കണ്ടപ്പോൾ ഞാനും പെട്ടെന്ന് ഞെട്ടിപ്പോയി ഇതെങ്ങനെ ക്ലെയിം ചെയ്തെടുക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് അറിയുന്നത് ഇത് പുതിയതായിട്ടുള്ള ഏതർ ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് അല്ല അപ്പോൾ പുതിയതായിട്ട് വന്നവർക്ക് ഈ 4 ഓഫേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തെടുക്കാം ഒബ്വിയസ്ലി 99% പേരും സെലക്ട് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഓപ്ഷനായിരിക്കും 1 രൂപയ്ക്ക് നമ്മുടെ വണ്ടിയുടെ എക്സ്റ്റെൻഡഡ് വാറണ്ടി അതായത് അതിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ബാറ്ററിക്കുള്ള വാറണ്ടി മാറ്റി 5 വർഷം 60,000 കിലോമീറ്റർ എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ വണ്ടിയുടെ ബാറ്ററിക്ക് കിട്ടും അതിലൂടെ തന്നെ അവർ നമ്മുടെ ബാറ്ററിയുടെ ഡീഗ്രേഡേഷൻ വരുമ്പോൾ ഉള്ള പെർഫോമൻസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു ഓഫർ തന്നെയാണ് അതിപ്പോൾ ഇൻട്രൊഡക്ടറി ആയിട്ട് എല്ലാവർക്കും കൊടുത്തായിരുന്നെങ്കിൽ 1 രൂപയ്ക്ക് എല്ലാവരും കൂടെ തന്നെ ഭയങ്കര ഒരു ജാക്ക് പോട്ട് ഓഫറാണ് അപ്പോൾ അതിൽ എനിക്ക് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയ ഒരു കാര്യം നമ്മുടെ 4th point ആണ് കാരണം അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് 1 വർഷത്തേക്ക് ഏതർ ഗ്രിഡിൽ ഫ്രീ ചാർജിങ് എന്നൊരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ അതിനർത്ഥം താമസിയാതെ തന്നെ ഏതർ ഫ്രീ ചാർജിങ് നിർത്തി പെയ്ഡ് ചാർജിങ് ആക്കും എന്നുള്ളതാണ് അത് ഒരുപാട് പേർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു ന്യൂസാണ് എനിക്കാണെങ്കിലും ഒരു മിക്സഡ് ഇമോഷനാണ് കാരണം നമ്മൾ ഗ്രിഡ് റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഏതർ ചാർജിങ് പെയ്ഡ് ആക്കിയിരുന്നെങ്കിൽ ഈ അനാവശ്യമായിട്ടുള്ള മിസ്യൂസിങ് കുറയുമായിരുന്നു എന്നും അത് ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതൊരു റീസണബിൾ പ്രൈസിങ്ങിലാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായി മാറും അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഏതർ അവരെ ഫ്രീ ചാർജിങ് നിർത്താനുള്ളൊരു സാധ്യതയുണ്ട് ഇതൊരു ബാഡ് ന്യൂസ് ആണ് പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവർക്കും എക്സിസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നവർക്കായിട്ട് പുതിയതായിട്ട് എടുക്കുന്നവർക്കുള്ള ഗുഡ് ന്യൂസ് ഞാൻ പറഞ്ഞു തന്നു ആ 4 ഓഫേഴ്സ് അതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം 1 രൂപയ്ക്ക് 5 വർഷത്തെ 60,000 കിലോമീറ്റർ എക്സ്റ്റെൻഡഡ് വാറണ്ടി ബാറ്ററിക്ക് കിട്ടിയാൽ അത് അടിപൊളിയായിരിക്കും പിന്നെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റെൻഡഡ് വാറണ്ടി 6,999 രൂപയുടെ 1 രൂപയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതർ ഓണേഴ്സിന് അത് കിട്ടാൻ പോകുന്നത് 6,999 പ്ലസ് GST 18%. ആ ഒരു GST 6,999 അതായത് 7,000 കൂടി കൂട്ടി ഏകദേശം 8,200 സംതിങ് രൂപയ്ക്കായിരിക്കും നമുക്കത് എടുക്കാൻ സാധിക്കുക. ആ ഒരു പ്രൈസ് റേഞ്ചിന് ആ വാറണ്ടി വെർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരുപാട് ഓട്ടോ ഇല്ലാത്തവർക്ക് വെർത്താണ്. അതായത് ഈ 5 വർഷം ടൈം കൊണ്ട് 60,000 കിലോമീറ്റർ ആകാത്തവരൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി വെർത്താണ്. അതല്ല ഓൾറെഡി നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വർഷം ഒരു 20,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടുന്നുണ്ട്. നമ്മുടെ നോർമൽ 3 വർഷത്തെ വാറണ്ടി കൊണ്ട് തന്നെ 60,000 എത്തുമെങ്കിൽ നമുക്ക് അതെടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. അല്ലാത്തവർക്ക് അത് വെർത്തായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഒരു വർഷം എന്താ പറയുക ഒരു മേ ബി ഞാനൊക്കെ 15,000 ഓടുന്നത് അപ്പോൾ എനിക്കൊരു 4 വർഷത്തേക്കൊക്കെയാണ് കിട്ടുക. എന്നാലും ഞാനത് എടുക്കും ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു ഇത് തന്നെയാണ്. പിന്നെ എനിക്ക് കൺസേണിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലയിടങ്ങളിൽ നിന്നും വന്ന ന്യൂസ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ അനുസരിച്ച് കണക്ടിവിറ്റി സബ്സ്ക്രിപ്ഷനും ഏതർ നിർത്തുകയാണ്. അതായത് വേറൊന്നുമല്ല സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും നമ്മളിനി കാശ് കൊടുക്കണം. നമുക്കറിയാം ഞാൻ ഏതർ എടുക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ്. അപ്പോൾ അത്
മെയ് വരെ ആയിരുന്നു അത് ഓഫർ. മെയ്യോ ജൂണോ ആണ് ഓഫർ പറഞ്ഞിരുന്നത്. ഫ്രീ ചാർജിങ്ങും കണക്ടിവിറ്റി സബ്സ്ക്രിപ്ഷനും. പിന്നെ അവരൊരു 6 മാസം അത് എക്സ്റ്റെൻഡ് ചെയ്ത് December 31 വരെ ഫ്രീ ചാർജിങ്ങും കണക്ടിവിറ്റി സബ്സ്ക്രിപ്ഷനും ഫ്രീ ആക്കിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് അത് ഫ്രീ എന്നുള്ളത് മാറ്റും എന്നുള്ളതാണ്. ഞാൻ 100% ഷുവർ ഒന്നുമല്ല, പക്ഷേ അതിനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ കണക്ടിവിറ്റി സബ്സ്ക്രിപ്ഷൻ ഓഫ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതവർ കട്ട് ചെയ്ത് നമുക്ക് പെയ്ഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളത് എടുത്തില്ലേ നമുക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്നത് നമ്മുടെ മാപ്പ്സ്. മാപ്പില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ, എന്താ പറയുക, നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് മാപ്പ്സ്. അപ്പോൾ കണക്ടിവിറ്റി സബ്സ്ക്രിപ്ഷൻ അവർ പെയ്ഡ് ആക്കുകയാണെങ്കിൽ ഞാനും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. മാപ്പ്സ് യൂസ് ചെയ്യാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതുകൂടാതെ നമ്മുടെ വണ്ടിയുടെ ലൊക്കേഷൻ ട്രാക്കിംഗ്, അല്ലെങ്കിൽ റൈഡ് സ്റ്റാറ്റ്സ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കണക്ടിവിറ്റി സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ നമുക്ക് കിട്ടില്ല. ഇതൊന്നും ഞാൻ 100% ഷുവർ അല്ല, പക്ഷെ പലയിടങ്ങളിൽ നിന്ന് കേട്ട ഇൻഫർമേഷനാണ്. ചിലപ്പോൾ മേ ബി കണക്ടിവിറ്റി സബ്സ്ക്രിപ്ഷൻ 1-2 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കാം, അത്രേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും വിഷമകരമായിട്ടുള്ള ന്യൂസാണ്. പുതിയതായിട്ട് ഇതർ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷിക്കാം. 1 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 വർഷത്തേക്കും കൂടെയുള്ള എക്സ്റ്റെൻഡ് വാറണ്ടി കിട്ടും എന്നുള്ള കാര്യത്തിൽ. എന്നാൽ എല്ലാവരെയും പോലെ നിങ്ങൾക്കും വിഷമം തോന്നാൻ പോകുന്ന ഒരു കാര്യം ഇതർ ഫ്രീ ഫാസ്റ്റ് ചാർജിങ് നിർത്തുന്നതും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള കണക്ടിവിറ്റി സബ്സ്ക്രിപ്ഷൻ നിർത്തുന്നതായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു പരിധിവരെ ശരിയാണ്, എല്ലാ ഇത്രയും കസ്റ്റമേഴ്സിന് ഡാറ്റയൊക്കെ പ്രൊവൈഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വർക്കും കാര്യങ്ങളും അനാലിസിസും ബിസിനസ് അല്ല ഡാറ്റ അനാലിസിസും ഡാറ്റ സയൻസ് ഒക്കെ ഇൻവോൾവ് ആണ്. പക്ഷെ അപ്പോഴും ഓല എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇതറിനേക്കാളും ഒരുപാട് വണ്ടികൾ വിറ്റിട്ട് അവരെങ്ങനെയാണ് ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഈ സബ്സ്ക്രിപ്ഷനും സർവീസ് സബ്സ്ക്രിപ്ഷനും ഇല്ല, കണക്ടിവിറ്റി സബ്സ്ക്രിപ്ഷനും ഒന്നുമില്ല, എങ്ങനെയാണ് ഇവരിത് കൊടുക്കുന്നത്? ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഒരു ഇതർ ഓണർ എന്നുള്ള നിലയിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ്, അതായത് ഏകദേശം എങ്ങനെ വന്നാലും കുറച്ച് നാളുകൾക്കുള്ളിൽ കണക്ടിവിറ്റി സബ്സ്ക്രിപ്ഷൻ അവർ പെയ്ഡ് ആക്കും, അതുപോലെ തന്നെ ഫ്രീ ചാർജിങ് നിർത്തുമെന്ന് നമുക്കറിയായിരുന്നു. ഏകദേശം ഇത്തവണയാകുമ്പോൾ തന്നെ ഫ്രീ ചാർജിങ് നിർത്തും എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ അവരുടെ സൈറ്റിൽ ആ 4-ാമത്തെ ഓഫറായിട്ടുള്ള എന്താ പറയുക, 1 വർഷത്തേക്കുള്ള ഫ്രീ ചാർജിങ് എന്നുള്ള സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ച്വലി പെട്ടെന്നൊന്ന് ടെൻസ്ഡായി. അയ്യോ അവർ ഫ്രീ ആക്കിയാണോ? നമ്മൾ ആഗ്രഹിച്ചിരുന്നു എങ്കിലും ഇനിയിപ്പോൾ അത് നമ്മൾ പറയണമെങ്കിൽ ഒരു റീസണബിൾ പ്രൈസിങ് ആണെങ്കിലും ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വിഷമമായിട്ടുണ്ടാവും, എന്നാൽ എക്സ്റ്റെൻഡ് വാറൻറ്റി 1 രൂപയ്ക്ക് കിട്ടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസമായിട്ടുണ്ടാവും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ ഈ കേട്ട ന്യൂസുകളൊന്നും സത്യമായിരിക്കല്ലേ എന്ന് പ്രതീക്ഷിക്കുന്നു. സത്യമായാലും നമുക്ക് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാനില്ല, കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഇലക്ട്രിക് വാഹനങ്ങളുടെ വീഡിയോസായിട്ട് വരുന്നതുവരെ ബൈ.